ुनक्तु सह वीर्यं करवावहै ॐ शान्ति 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 सर्वेभ्यो नमः नूतनसंस्कृतकक्षां प्रति सर्वेभ्यः स्वागतम् एवर्कुं नमस्कारं पुरु संस्कृतं क्लासले എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദിനം എന്ന ഏഴാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദിനചര്യയുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ് ഇത് രാധിക എന്ന പെൺകുട്ടി തൻ്റെ ദിനചര്യയെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ പാഠഭാഗമൊക്കെ വായിച്ചു നോക്കി അതിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കി സ്വന്തമായി ഒരു ദൈനീകി ഒരു ഡയറി കുറിപ്പ് ഒരു ദിവസത്തെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒരു വിവരണം എഴുതണമെന്ന് സൂചിപ്പിച്ചിരുന്നു എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യുന്നത് വളരെ കുറച്ച് പഠന പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും പാഠപുസ്തകത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ പേജ് തുറക്കുക പഠന പ്രവർത്തനാനി ആദ്യത്തെ പഠന പ്രവർത്തനം എന്ന് പറയുന്നത് സംഖ്യ എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ് സംസ്കൃതത്തിൽ സംഖ്യയെ സൂചിപ്പിക്കുന്ന ഒരു ലേഖന പ്രവർത്തനമാണ് നിർദ്ദേശം വായിക്കാം കത്തി റുപ്യ കാണി ഇതി വധതു ലിഖത്തു കത്തി റുപ്യ കാണി ഇതി വധതു ലിഖതു കത്തി റുപ്യ കാണി എത്ര രൂപ ഇതി വധതു ഉണ്ട് എന്ന് പറയൂ ലിഖതു എഴുതു എത്ര രൂപയുണ്ടെന്ന് സൂചിപ്പിക്കാനാണ് പറയുന്നത് അവിടെ താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പത്ത് രൂപ നോട്ടുകളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ആ ചിത്രത്തിലുള്ള ആ തുകയെ നിങ്ങൾ പറയുകയും അവിടെ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് എഴുതി വെക്കുകയും ചെയ്യണം സംസ്കൃതത്തിൽ വേണം എഴുതാൻ അതാണ് പ്രവർത്തനം ആദ്യത്തെ ചിത്രം പത്ത് രൂപയുടെ ഒരു നോട്ടാണ് ആദ്യത്തെ ചിത്രമായി കൊടുത്തിട്ടുള്ളത് അപ്പോൾ പത്തിന് സംസ്കൃതത്തിൽ എന്താണ് പറയുക എന്നത് അക്ഷരത്തിൽ അവിടെ എഴുതണം പത്തിന് എന്താണ് സംസ്കൃതത്തിൽ പറയുക ദശ അല്ലെ അപ്പോൾ നമ്മൾ അവിടെ എഴുതണം ദശ രുപ്യ ദശ രുപ്യ കാണി പത്ത് രൂപ എന്ന് നമ്മൾ അവിടെ സംസ്കൃതത്തിൽ എഴുതണം രണ്ടാമത്തെ ചിത്രത്തിൽ പത്ത് രൂപയുടെ രണ്ട് നോട്ടുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര രൂപയായി പത്ത് ഗുണനം രണ്ട് എത്രയായി ഇരുപത് അപ്പോൾ ഇരുപത് രൂപയാണ് അതിൻ്റെ സംസ്കൃതം എന്താണ് ഇരുപതിന് സംസ്കൃതം വിംശതിഹി വിംശതി വിംശത്തിണി വിംശതി കാണി അടുത്ത ചിത്രം പത്തിന്റെ മൂന്ന് നോട്ടുകളാണ് അപ്പോൾ എത്ര രൂപയായി മുപ്പത് രൂപയായി മുപ്പതിന് സംസ്കൃതത്തിൽ പറയുന്നത് എന്നതാണ് അപ്പോൾ ത്രിശത്ത് റുപ്യ കാണി ത്രിംശത്ത് റുപ്യ ഇപ്രകാരമാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു പ്രവർത്തനമാണ് ഇനി ഇതിൽ കൂടുതൽ ചിത്രങ്ങളൊക്കെ കാണിച്ച് നോട്ടുകളൊക്കെ കാണിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി ഉത്തരം എഴുതാൻ പരിശീലിക്കണം അതിനെ സംഖ്യയൊക്കെ നല്ല പോലെ പഠിച്ചു വയ്ക്കണം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംസ്കൃത സംഖ്യകളെ സംസ്കൃത സംഖ്യകളെ അക്ഷരത്തിൽ എപ്രകാരം എഴുതണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ക്ലാസ് ഈ പാഠത്തിൻ്റെ ആമുഖമായി നൽകിയിരുന്നു അപ്പോൾ അതൊക്കെ നല്ലപോലെ കാണുക അതുപോലെ പത്തിൻ്റെ ഗുണിതങ്ങൾ വരുന്ന സംഖ്യകളെയും നല്ല പോലെ പഠിക്കുക അതൊന്ന് സൂചിപ്പിക്കാം ദശ പത്തിന് പറയുക ദശ എന്നാണ് ഇരുപതിന് സംസ്കൃതത്തിൽ പറയുന്നത് വിംശതിഹി എന്നാണ് വിംശതിഹി ഇരുപത് ത്രംശത്ത് മുപ്പത് ത്രംശത്ത് എന്നാണ് മുപ്പതിനെ സംസ്കൃതത്തിൽ പറയുന്നത് ചത്വരിംശത്ത് ചരിശത്ത് നാൽപ്പത് എന്നാണ് ചത്വാരിംശത് എന്നതിനെ സംസ്കൃതത്തിൽ പറയുന്നത് പഞ്ചാശത്ത് അൻപത് പഞ്ചാശത്ത് അൻപത് ഷഷ്ടിഹി അറുപത് ഷഷ്ടി അറുപത് സപ്തതിഹി എഴുപത് സപ്തതിഹി എഴുപത് അശീതി എൺപത് അശീതി എൺപത് നവതിഹി തൊണ്ണൂറ് നവതിഹി തൊണ്ണൂറ് ശതം നൂറ് ശതം നൂറ് അപ്പോൾ ഇത്രയുമാണ് സംഖ്യകൾ ഒന്ന് മുതൽ ഇരുപത് വരെയും പത്തിന്റെ ഗുണിതങ്ങളായി വരുന്ന സംഖ്യകളെയും നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തെ ചെയ്യുക അടുത്ത പ്രവർത്തനം ശ്രദ്ധിക്കുക ദിനദർശിക ഉത്തരം വധത്തു ദിനദർശിക ഉത്തരം വധത്തു ദിനദർശികയെ കലണ്ടറിനെ പഠതു പഠിക്കൂ പ്രശ്നാനാം ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരം വധതു പറയൂ താഴെ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് നവംബർ മാസത്തെ ഒരു കലണ്ടറാണ് ഈ കലണ്ടറിനെ ആസ്പദമാക്കിയുള്ള കുറച്ച് ചോദ്യങ്ങൾ തൊട്ടപ്പുറത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കലണ്ടർ നല്ല പോലെ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതുക എന്നതാണ് പ്രവർത്തനം ആ കലണ്ടറിൽ തീയതികൾ സംഖ്യയിലാണ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് വായിക്കാൻ അറിയാവുന്നതായിരിക്കും ഒപ്പം ആഴ്ചകളുടെ പേരുകളും സംസ്കൃതത്തിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ച് അർത്ഥം പറഞ്ഞു തരാം രവിവാരഹ രവിവാര ഞായറാഴ്ച സോമവാരഹ സോമവാര തിങ്കളാഴ്ച മംഗളവാരഹ മംഗളവാര ചൊവ്വാഴ്ച ബുധവാര ബുധവാര ബുധനാഴ്ച ഗുരുവാര ഗുരുവാര വ്യാഴാഴ്ച ശുക്രവാരഹ ശുക്രവാര വെള്ളിയാഴ്ച ശനിവാര ശനിവാര ശനിയാഴ്ച ഏഴാഴ്ചകളുടെ പേരുകൾ സംസ്കൃതത്തിൽ കൊടുത്തിരിക്കുകയാണ് ഇതെല്ലാം ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ എല്ലാവരും ആ കലണ്ടർ നല്ല പോലെ നിരീക്ഷിക്കുക ഇനി ഈ കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വായിക്കാം അപ്പുറത്തെ പേജ് തുറക്കുക ആദ്യത്തെ ചോദ്യം ദിനദർശികൃഷ്ട രവിവാരെ കെ ദിനാങ്ക ദിനദർശികം ദൃഷ്ട ആ കലണ്ടർ നല്ല പോലെ നോക്കിയിട്ട് നിരീക്ഷിച്ചിട്ട് രവിവാരഹ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രവിവാരെ ഞായറാഴ്ചയിൽ കെ കെ ദിനാങ്കാഹ ഏതെല്ലാം തീയതികളാണ് ഇതി വധതു എന്ന് പറയൂ അത് നിങ്ങൾ പറയുകയും എഴുതുകയും ചെയ്യുക അപ്പോൾ കലണ്ടർ നല്ല പോലെ നോക്കുക ഞായറാഴ്ച വരുന്ന തീയതികൾ കോമയിട്ട് എഴുതുക രവിവാരഹ എന്ന് ഹെഡിങ് കൊടുത്ത് അതിന് താഴെ ഞായറാഴ്ച വരുന്ന ആ തീയതികളെല്ലാം എഴുതി വെക്കുക അടുത്ത ചോദ്യം രക്തവർണാങ്കിതാനി ദിനാനി കാനി രക്തവർണാങ്കിതാനി ദിനാനി കാനി രക്തവർണ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം രക്തവർണാങ്കിതാനി ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ദിനാനി ദിനങ്ങൾ കാനി ഏതെല്ലാം ആഴ്ചകൾ ഏതെല്ലാം എന്നാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ചുവപ്പ് നിറത്തിൽ കൊടുത്തിട്ടുള്ള ആ തീയതികൾ ഏതെല്ലാം ആഴ്ചകളിലാണുള്ളത് എന്ന് എഴുതുക അതുപോലെ ആ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ തീയതികൾ എത്രയുണ്ട് എന്ന് എണ്ണി എണ്ണിവയ്ക്കുക മനസ്സിലാക്കി വെക്കുക അപ്പോൾ ചുവപ്പ് നിറത്തിൽ എഴുതിയ ആ ആഴ്ചകൾ ഏതെല്ലാമാണ് അല്ലെങ്കിൽ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് കലണ്ടറിൽ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് അവധിയെയാണ് അപ്പോൾ അവധി വരുന്ന ആ ആഴ്ചകൾ ആഴ്ചകളേതെല്ലാം അതുപോലെ അവധി ദിനങ്ങൾ എത്ര എണ്ണം എന്നതും നിങ്ങൾ എഴുതി വയ്ക്കുക മൂന്നാമത്തെ ചോദ്യം ശിഷ്ടാനി ദിനാനി കതി ശിഷ്ടാനി ദിനാനി കതി അവശേഷിക്കുന്ന ദിനങ്ങൾ എത്ര അപ്പോൾ ഈ അവധി ദിനങ്ങളെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ദിവസങ്ങളുണ്ട് ആ മാസത്തിൽ പ്രവൃത്തി ദിനങ്ങളായി സൂചിപ്പിക്കാവുന്ന എത്ര ദിനങ്ങളുണ്ട് എന്ന് എണ്ണി മനസ്സിലാക്കുക അതും സംഖ്യയിൽ അവിടെ എഴുതി വയ്ക്കുകയും ചെയ്യുക ഇത്രയുമാണ് ഈ കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവയ്ക്കെല്ലാം കൃത്യമായി ഉത്തരമെഴുതുക അടുത്തതായി താഴെ കുറച്ച് പട്ടികകൾ നൽകിയിട്ടുണ്ട് കൊല്ലവർഷത്തെ സൂചിപ്പിക്കുന്ന പട്ടികയാണ് അത് കൊല്ലമാസഹ സൗരമാസഹ എന്നവിടെ കൊടുത്തിട്ടുണ്ട് കൊല്ലമാസഹ എന്ന് പറഞ്ഞാൽ കൊല്ലവർഷം നമ്മുടെ മലയാള മാസത്തെയാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ആ മലയാള മാസത്തെ സംസ്കൃതത്തിൽ സംസ്കൃത ലിപിയിൽ അവിടെ കൊടുത്തിരിക്കുകയാണ് രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് സൗരമാസഹ എന്നാണ് കൊടുത്തിട്ടുള്ളത് സൗരമാസഹ എന്ന് പറഞ്ഞാൽ സൂര്യനുമായി ബന്ധപ്പെട്ട മാസം സൂര്യൻ ഒരു രാശിയിൽ വന്നു കഴിഞ്ഞാലുള്ള ആ മാസത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ സംസ്കൃത പേരുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് ശ്രദ്ധിക്കാം ചിങ്ങം ചിങ്ങമാസമാണ് സിംഹ എന്നതിനെ പറയും സൗരമാസത്തിൽ സിംഹഹ എന്നതാണ് അതിനെ പറയുന്നത് അടുത്ത മാസം കന്നി കന്യ എന്ന് പറയും അതിനെ തുലാം തുലാമാസം തുല എന്ന് പറയും സംസ്കൃതത്തിൽ വൃശ്ചികം ൂ മകരം മകര കുംഭം കുംഭന മേടം മേഷ ഇടവം ഋഷഭുനം മിഥുനം കർക്കടകം करकड़ा कहा उन्होंगे वायक्यम श्रद्धिकिगा चिंगम सिमहा कन्नी कन्या तुलाम तुला वृष्टिकम वृष्टिकहा धनु धनुहु मकरम മകര കുംഭം കുംഭം മീനം മീന മേടം മേഷ ഇടവം ഋഷഭം മിഥുനം മിഥുനം കർക്കടകം കർക്കടക അപ്പോൾ ഇത്രയുമാണ് കൊല്ലവർഷവും അതിൻ്റെ സൗരമാസ സമ്പ്രദായത്തിലെ പേരുകളും ഇനി അടുത്ത പേജിലെ പട്ടിക ശ്രദ്ധിക്കാം മാസാനാം സംസ്കൃത നാമാനി മാസങ്ങളുടെ സംസ്കൃത പേരുകൾ അതായത് കൊല്ലവർഷ സമ്പ്രദായമുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ സമ്പ്രദായവുമുണ്ട് ഒപ്പം ശകവർഷ സമ്പ്രദായവും നമ്മൾ അനുവർത്തിക്കാറുണ്ട് ഒരു കലണ്ടർ നിങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ബോധ്യപ്പെടും അപ്പോൾ അതിലെ ശകവർഷ സമ്പ്രദായത്തിലെ മാസങ്ങളുടെ പേരുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒപ്പം അതിന് തത്തുല്യമായ ഇംഗ്ലീഷ് കലണ്ടർ സമ്പ്രദായത്തിലെ മാസങ്ങളുടെ പേരുകളും അവിടെ നൽകിയിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം ആദ്യത്തെ മാസം ചൈത്രഹ ചൈത്ര മാസമാണ് ഈ ചൈത്രമാസം വരുന്ന ഇംഗ്ലീഷ് കലണ്ടർ സമ്പ്രദായത്തിലെ മാസങ്ങൾ ഏപ്രിൽ മെയ് അതായത് ഏപ്രിൽ മാസത്തിലെ പകുതി ദിനങ്ങളും മെയ് മാസത്തിലെ ആദ്യ പകുതിയിലെ ദിനങ്ങളുമാണ് അവിടെ വരുന്നത് ഏപ്രിൽ മാസത്തിലെ അവസാനത്തെ പതിനഞ്ച് പതിനാറോ ദിവസങ്ങൾ അവസാനത്തെ പകുതിയും മെയ് മാസത്തിലെ ആദ്യ പകുതിയുമാണ് ആ ആദ്യ പകുതിയിലെയും ദിവസങ്ങളാണ് അവിടെ വരുന്നത് ചൈത്ര ഏപ്രിൽ മെയ് അതുപോലെ മറ്റോരോ മാസങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക വൈശാഖ വൈശാഖ മെയ് ജൂൺ മെയ് മാസത്തിലെ അവസാന ദിവസങ്ങളും അവസാന പകുതിയും ജൂൺ മാസത്തിലെ ആദ്യ പകുതിയുമാണ് അവിടെ വരുന്നത് ജ്യേഷ്ഠ ജ്യേഷ്ഠ ജൂൺ ജൂലായ് ആഷാഢ ആഷാഢ ജൂലായ് ആഗസ്ത് ശ്രാവണ ശ്രാവണ ആഗസ്ത് സെപ്തംബർ भाद्रपदा हा, भाद्रपदा हा, सप्तम्बर, अक्टूबर, अश्विना हा, अश्विना हा, अक्टूबर, नवंबर, कार्तिका हा, कार्तिका हा, नवंबर, दिसंबर, मार्गशीर्षा हा, मार्ग दिसंबर, जनवरी പൗഷഹ പൗഷഹ ജനുവരി ഫെബ്രുവരി മാഘഹ മാഘഹ ഫെബ്രുവരി മാർച്ച് മാർച്ച് ഏപ്രിൽ അപ്പോൾ ഇത്രയുമാണ് ആ ശകവർഷ സമ്പ്രദായത്തിലെ മാസങ്ങളും അവയുടെ ഇംഗ്ലീഷ് മാസങ്ങളും അപ്പോൾ ഇതെല്ലാം ഒരു അനുബന്ധമായി ചെറിയ അറിവിലേക്കായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ എല്ലാവരും ഈ രണ്ട് പട്ടികകളും നല്ല പോലെ വായിച്ചു നോക്കുക നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ ഒക്കെ ഒന്ന് നോക്കുക ഈ മാസങ്ങൾ അവിടെ എപ്രകാരമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നെല്ലാം അത് നോക്കി മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗം ഈ പാഠവുമായി ബന്ധപ്പെട്ട എല്ലാ പഠന പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഈ പഠന പ്രവർത്തനങ്ങളൊക്കെ നല്ല ചെയ്യുക വായിച്ച് മനസ്സിലാക്കുക പാഠഭാഗം നല്ലപോലെ വായിക്കുക ദൈനികി ഒക്കെ നല്ലപോലെ എഴുതി വയ്ക്കുകയും ചെയ്യുക നമുക്ക് വീണ്ടും കാണാം പുനർമിലാമഹ ധന്യവാദ